ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എപ്പം പറയുന്നത് തന്നെ ആരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ ആ ബെലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചാക്ക് പോലത്തെ ബാഗാണ് എൻ്റെത് കാണുന്നില്ലേ നല്ല ചാക്ക് പോലെ തന്നെയുണ്ട് ഒരുപാട് സാധനങ്ങൾ കൊള്ളുന്ന വലിയൊരു ബാഗാണ് ഇത് പിന്നെ ഞാൻ വാങ്ങിയതൊന്നുമല്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ അവിടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് ഗിഫ്റ്റ് തന്ന ബാഗാണിത് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാഗാണ് ഇതിന് മൂന്ന് പോക്കറ്റ്സ് ആണുള്ളത് ഒന്ന് വന്നിട്ട് ഈയൊരു വലിയ പോക്കറ്റും ഈയൊരു വലിയ പോക്കറ്റ് പിന്നെ ഇതാ കൂടിയുള്ള ഈ ഒരു പോക്കറ്റ് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു പോക്കറ്റ് കൂടി ഉണ്ട് അപ്പൊ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സൈഡിലൊരു ബട്ടൺ ഉണ്ട് ഇവിടെയും ഇവിടെയും ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വലിപ്പം കിട്ടും അത്യാവശ്യം വലിയൊരു ചാക്ക് തന്നെയാണ് അപ്പോഴും നമുക്കിനി ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളേന്ന് നോക്കാം കുറെ നാളായി ഇപ്പൊ ലോക്ക്ഡൌൺ അല്ലേ അപ്പൊ കുറെ നാളായി ബാഗൊക്കെ എടുത്തിട്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് അത്ര പാടൊന്നുമില്ല കേട്ടോ പൊതുവെ ഈ ഗേൾസിന്റെ ബാഗിൽ പൊതുവെ കുറെ മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാവും എന്റെ കയ്യിൽ അങ്ങനത്തെ യാതൊരുവിധ സാധനങ്ങളും ഇല്ല പൊതുവെ ഞാനൊന്നും യൂസ് ചെയ്യാറുമില്ല അങ്ങനെയൊന്നും ഇല്ലാതാണ് എന്റെ ഇത് ഇതിപ്പോ ഫസ്റ്റ് തന്നെ ഉള്ളത് കൊട ഇത് എപ്പോഴും ബാഗിലുണ്ടാവും പക്ഷെ ഒരിക്കലും ഇത് തുറക്കില്ല മഴക്കാലത്ത് എടുക്കുന്നല്ലാണ്ട് ഈ ചൂടുള്ള സമയം പൊതുവെ എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ കൊട തുറക്കും ഇത് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും എപ്പോഴും ഇത് കയ്യിലുണ്ടാവും പക്ഷെ ഇതൊരിക്കലും തുറക്കാറില്ല പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ ബാഗിൽ എല്ലാ എപ്പോ എവിടെ പോകുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാവും ബാഗിൽ കാരണം ഇത് പുറത്തെടുത്ത് വെക്കാറേ ഇല്ല അതുകൊണ്ട് ഇത് എപ്പോഴും ബാഗിലുണ്ടാവും അപ്പൊ ആദ്യത്തത് ഈ കൊടയാണ് ഇനി വന്നിട്ട് സാനിറ്റൈസർ ഇതിപ്പോ പുതിയ വാങ്ങിയതാട്ടോ പുറമെ ഇവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പോരുന്നുണ്ട് ഇത് പുതിയത് വാങ്ങിയിട്ട് ലോക്ക്ഡൌണിന് തൊട്ട് മുന്നേ പോയിട്ട് വാങ്ങിയതാണ് അതിപ്പോഴും ബാഗിൽ തന്നെ ഉണ്ട് അന്നേരം എവിടെയൊക്കെ പോകുമ്പോൾ കുറച്ചെടുത്തിന് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെ കോമൺ ആയിട്ടൊരു സാനിറ്റൈസർ ഉണ്ട് അപ്പൊ ഇത് ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ മസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ലേ അപ്പൊ ഈ ഒരു സംഭവം ബാഗിലുണ്ട് ഇത് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോഴിനി വന്നിട്ട് കർച്ചീഫ് ഇതും എപ്പോഴും കയ്യിലുണ്ടാവും ഞാൻ കർച്ചീഫ് ഇല്ലാണ്ട് പുറത്തിറങ്ങാറില്ല കാരണം ഞാൻ വല്ലാണ്ട് വിയർക്കും വിയർക്കും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തന്നെ വിയർക്കും ഇപ്പൊ തന്നെ കാണുന്നില്ല ഇപ്പൊ പൊതുവെ ചൂടാതെ ഇപ്പൊ തന്നെ നന്നായിട്ട് വിയർക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവം എപ്പോഴും കയ്യിലുണ്ടാവും പിന്നെ ഇനി വന്നിട്ടുള്ളതൊരു സ്പ്രേ ഇനിയിപ്പോ അടുത്ത് വാങ്ങിയതാ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് സ്പ്രേ എടുക്കും സ്പ്രേ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇത് അത്യാവശ്യം നല്ല സ്മെല്ലാണ് കേട്ടോ മിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഏകദേശം ഇത്രേ പെട്ടെന്ന് തീരും എന്റെ കയ്യിലുള്ള പെർഫ്യൂമ് പെട്ടെന്ന് തന്നെ തീരും കാരണം ഒന്നാമത് ഞാൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് വിയർക്കും അതുകൊണ്ട് തന്നെ പെർഫ്യൂമ് വാരി അടിക്കണം ഒരുപാട് അടിക്കും ആ ഡ്രസ്സ് കംപ്ലീറ്റ് അടിക്കും അതുകൊണ്ട് പെർഫ്യൂം പെട്ടെന്ന് തീരും ചെയ്ത് എപ്പോഴും കയ്യിലുണ്ടാവും ഒന്ന് പിന്നെ വന്നിട്ടുള്ളത് ഇയർഫോൺ ഇത് എപ്പോഴും ബാഗിൽ ഉണ്ടാവും പക്ഷെ യൂസ് ചെയ്യാറില്ല ഒരിക്കലും ഇത് എടുക്കാറില്ല വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ കാണുന്നില്ലേ അതിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഫുൾ കെട്ടുമണിഞ്ഞിട്ടാണ് ഉള്ളത് ഇത് എപ്പോഴും ഉണ്ടാവും പുറത്തുനിന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ എടുക്കാറില്ല ഇത് ബാഗിൽ ഉണ്ടാവും മാത്രം ഇനി നെക്സ്റ്റ് ഇതെന്റെ വാളറ്റ് ഇത് ഞങ്ങള് ബാംഗ്ലൂര് പോയപ്പോ വാങ്ങിയതാണ് ഇതിനെനിക്കൊരു 250 അവര് പറഞ്ഞത് പക്ഷെ നമ്മള് അടി കഴിഞ്ഞ് ലാസ്റ്റ് 170 രൂപക്ക് വാങ്ങിയതാണ് എന്നാൽ കുറച്ചുകൂടി അടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറയും തോന്നുന്നു ഇത് 170 രൂപക്ക് വാങ്ങിയതാ ഇതാണ് എന്റെ വാളറ്റ് ഇനി ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ തുറന്നു കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും ഇതില്
ഒരുമാതിരി ഇതിൽ പൈസ ഇതിനേക്കാളും കൂടുതൽ ഒരുമാതിരി എല്ലാ ഷോപ്പിലെ ബില്ല് ബസ് ടിക്കറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഈ വാളറ്റിൽ അധികവും ഉണ്ടാവുക. അപ്പൊ ഇത് തുറന്നാൽ ഇത് ഇവിടെ കാർഡ്സ് വെക്കാനായിട്ട് പോക്കറ്റ് ഉണ്ട്. ഇതിലിപ്പോ ഒന്ന് രണ്ട് മൂന്ന് കാർഡ്സ് ഉണ്ട്. പക്ഷെ മൂന്നും എന്റേതല്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും നിലവിലില്ല. ഇന്നേവരെ എടുത്ത് കുറെ കാലം എടുക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇന്നേവരെ ബാങ്ക് അക്കൗണ്ട് എടുത്തില്ല. അതുകൊണ്ട് ഇതിലുള്ള കാർഡ്സ് ഒന്നും എന്റേതല്ല. ഇതെല്ലാം ഹസ്ബൻഡിന്റെ കാർഡ്സ് NRIയുടെ കാർഡ്സും ഒക്കെയാണ്. പിന്നെ ഇതിലുള്ളത് വന്നിട്ട് ഇതാ ഈ ഒരു സംഭവം. ഇത് നമ്മുടെ ആധാറും ഐഡന്റിറ്റി കാർഡും ഒക്കെ വെക്കണം. എന്റെ ആധാർ ഞാൻ കാണിക്കില്ല. ആധാറ് ഫോട്ടോസ് ഇതൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു പോക്കറ്റ്. ഇതിൽ കോയിൻസ് കോയിൻസ് ആണുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഈ ഒരു പോക്കറ്റില് ഇതിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ടെന്തോ നമ്മല്ലേ കുറെ അധികം പേപ്പേഴ്സ് ഉണ്ടാവും. ഇത് എന്തോ ഡോക്ടർ കാണിച്ചിട്ട് ലിസ്റ്റാണ്, ഡോക്ടർ ലിസ്റ്റാണ്. പിന്നെ വന്നിട്ട് ഇതിന് ഇവിടെ ഉണ്ട്. ഇവിടെ തുറന്ന് നോക്കിയാല് ഇതിലുള്ള എന്തൊക്കെയോ ബില്ലാണ്, സൂപ്പർ മാർക്കറ്റിലെ ബില്ല് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെയുള്ളത് ഇത് ഇതെവിടുന്നോ ഡ്രസ് എടുത്തപ്പോ കിട്ടിയ ഒരു കൂപ്പണാണ്. അതൊക്കെ പണ്ടേ കഴിഞ്ഞു, ഡിസംബറിലങ്ങാനാണ് ഇതിന്റെ നറുക്കെടുപ്പ്. എല്ലാം കഴിഞ്ഞു, അത് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ വാളറ്റില് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ചെറുപ്പം. ഇത് കുറേ മുന്നേ ഇട്ടതാ തോന്നുന്നു. കാരണം ഹസ്ബൻഡിന്റെ നാട്ടിലുള്ളപ്പോ വണ്ടിയിൽ പോകുമ്പോൾ എന്റെ കാണുന്നുണ്ട് മുടി ചങ്കിരി പോലത്തെ മുടിയാണ്. അപ്പൊ ഈ മുടി വണ്ടിയിൽ പോകുമ്പോൾ കാറ്റ് തട്ടി ഫുൾ ഒന്നുകൂടി പക്ഷിക്കൂട് പോലെയാവും. അതുകൊണ്ട് എടുത്തിട്ടേത്. പക്ഷെ ഇത് എപ്പോഴും കൊടുത്ത് എടുത്തിനോന്നും ഞാൻ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊന്നും ഒരുവിധമൊന്നും എടുക്കാറില്ല. എന്റെ ബാഗിൽ ഉണ്ട് എന്നേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ക്ലിപ്പ്. പിന്നെയുള്ളത് ഇത് രണ്ട് ടാബ്ലറ്റ് ആണ്. ഇതും എപ്പോഴും എന്റെ കയ്യിൽ എനിക്ക് മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എപ്പോഴും തലവേദനേന്റെ ഉണ്ടാവും. ഇത് തലവേദനേന്റെയാണ്, ഇത് നടുവേദന. ടാബ്ലറ്റ് എപ്പോഴും എന്റെ കയ്യിൽ സ്റ്റോക്ക്. തലവേദനേന്റെ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇത് ഒരു പെന്ന. ഇതും എന്തിനെടുത്തിട്ടാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഒരു പെന്നുണ്ട്. അപ്പൊ ഈ ഒരു കള്ളി കാര്യം. ഇനി ഇതിന്റെ ചെറിയ പോക്കറ്റില് ഒരു ലിപ് ബാം ഉണ്ട്. ഇത് എന്റെ ചുണ്ട എപ്പോഴും ഡ്രൈ ആവും, ഭയങ്കര ഡ്രൈ ആവുന്ന ചുണ്ടാണ്. അതുകൊണ്ട് ഇത് ഗുഡ് വൈബ്സിന്റെ ഒരു സ്ട്രോബെറി ലിപ് ബാം ആണ്. അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ഇത് ബാഗുണ്ട്. ഇനി വന്നിട്ട് ഈ ഒരു പോക്കറ്റാണ് ഉള്ളത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടറിയണം. ഇതൊരു ഗം. ഇതെന്തിനാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്ന്, ഇല്ലല്ലോ. അപ്പൊ അക്കൗണ്ട് എടുക്കേണ്ടിട്ട് ഫോട്ടോ ഇങ്ങനെ പേസ്റ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിട്ട് എടുത്തിട്ട ഗമ്മ. എനിക്ക് തോന്നുന്നു കൊറേ നാളെ അതുണ്ട്. പിന്നെ ഇതാ ഇതെന്റെ ഒരു ഫോട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഏകദേശം ഏപ്രിലിൽ തന്നെയാ തോന്നുന്നു, കല്യാണത്തിന് മുന്നേ അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അതിന് ഇന്നും കയ്യിലുണ്ട്. ഞാനാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് ഇപ്പോഴും കയ്യിലുണ്ട്, ഇപ്പോഴും അക്കൗണ്ട് എടുത്തിട്ടില്ല. ഇനി വന്നിട്ട് ഇതോ ഏതോ ഷോപ്പില് സാധനം വാങ്ങാൻ പോയപ്പോ കിട്ടിയ സമ്മാന കൂപ്പൺ. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇനി വന്നിട്ട് ഇതില് ഇത് കീ. ഇത് നമ്മുടെ ഷെൽഫിന്റെ കീയാണ്, ഹസ്ബൻഡിന്റെ വീട്ടിലെ ഷെൽഫിന്റെ കീയാണ്. പിന്നെ ഇനിയുള്ളത് സിന്ദൂരം. ഇത് ഞാൻ അവിടുന്ന് വരുമ്പം എടുത്തിട്ടതെങ്ങാനാ തോന്നുന്നു, കാരണം ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അന്നേരം എടുത്തിട്ടതെങ്ങാനാണ്, അത് യൂസ് ചെയ്തിട്ടില്ല. ഇത് ബസ് ടിക്കറ്റ്. ഇതും ബസ് ടിക്കറ്റ്. ഇത് വന്നിട്ട് ഇതാ കമ്മല്. ഇത് എക്സ്ട്രാ എടുത്തിട്ടാണ്. ഇതും അങ്ങനെ വരുമ്പോ എടുത്തിട്ടാണ്. അതിനുശേഷം ഇത് വെച്ചിട്ടില്ല. അപ്പൊ ഇത് എന്റെ ബാഗ് കാലിയായി, ഫുൾ കഴിഞ്ഞു എല്ലായി. ഇതിൽ ഇത്രയും സാധനങ്ങളുള്ളത്, വേറെ മേക്കപ്പിന്റെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പൊ ഇത്രയാണ് ഈ ഒരു ബാഗുള്ളത്. ഏകദേശം ഈ ബാഗിന്റെ പണി കഴിഞ്ഞിട്ടാ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്.
ഏകദേശം കഴിഞ്ഞു പക്ഷേ ഇതിന്റെ വലിപ്പം ഇത്രയും വലിയൊരു ബാഗിന് കൊറേ പരതി പരതി കൊറേ നമ്മൾ നോക്കി എന്നിട്ടൊന്നും കിട്ടിയില്ല അപ്പോഴത്തേക്കാ അവര് ഗിഫ്റ്റായിട്ട് തന്നത് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ.